പ്രിയപ്പെട്ട ഒരു ടെക്നീഷ്യൻ സുഹൃത്ത് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീനെ കുറിച്ചാണ്. ഇതിന് മുൻപ് മറ്റൊരു സുഹൃത്ത് ഉണ്ടാക്കിയ സാനിറ്റൈസർ മെഷീനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ശംഭുരാജ് എന്നാണ്, കോഴിക്കോട് സ്വദേശിയാണ്, ഒരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആണ്. അപ്പോൾ ഈ ഹാൻഡ് സാനിറ്റൈസർ മെഷീന്റെ പ്രത്യേകത, ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, അതുപോലെ തന്നെ പോർട്ടബിൾ ആണ്, റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർട്ടബിൾ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ ആണ്. എന്നാൽ ഇതിന്റെ ആകെ ചെലവ് 250 രൂപ മാത്രം. ഇതുണ്ടാക്കി എടുക്കാനായിട്ട് അദ്ദേഹം കുറച്ച് സാധനങ്ങൾ ഓൺലൈനിലായിട്ടും അതുപോലെ തന്നെ തൊട്ടടുത്ത് കിട്ടുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്രത്യേകത അതിന് 250 രൂപയെ ചെലവായിട്ടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇത് നമുക്ക് സാധാരണ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റീചാർജ് ചെയ്യാം, ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന സാനിറ്റൈസറിന്റെ അളവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ എവിടെയും പ്രസ് ചെയ്യേണ്ട കാര്യം, എവിടെയും ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ആവശ്യമുള്ളത്ര ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് കിട്ടും. മാത്രമല്ല, ഇതിന് ചാർജിങ് കണ്ടീഷൻ അറിയാനും, ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണോ അതല്ലെങ്കിൽ പോർട്ടബിൾ കണ്ടീഷനിലാണോ, ഏത് കണ്ടീഷനാണ് വർക്കിംഗ് അറിയാനുള്ള LED ഇൻഡിക്കേറ്ററുകളുണ്ട്. ചാർജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററുകളുണ്ട്. ചാർജ് ആയിക്കഴിഞ്ഞാൽ അത് ഫുള്ളി ചാർജ് ആയിരുന്നു കാണിക്കാനുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ എത്രമാത്രം ഹാൻഡ് സാനിറ്റൈസർ ലെവൽ ഉണ്ട് എന്നറിയാനായിട്ടുള്ള ഒരു മെത്തേഡും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ ദുബായിലായതുകൊണ്ട് നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹം ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പുകൾ അയച്ചു തന്നിരുന്നു. ആ വീഡിയോ ക്ലിപ്പുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിന്റെ ഓപ്പറേഷനെ കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പക്ഷെ ഇതുപോലുള്ള പുലിക്കുട്ടികളെ നമ്മൾ അംഗീകരിക്കേണ്ടതും അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടതും നമുക്കൊരു അത്യാവശ്യമായ ഘടകം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഹാൻഡ് സാനിറ്റൈസർ മെഷീന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നും ശ്രദ്ധിക്കാം. ഇതാണ് നമ്മളെ ഉണ്ടാക്കിയ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ. ഇതിൽ നമുക്ക് കാണാം രണ്ട് സ്വിച്ചസ് ഉണ്ട്. ഇതില് ഇപ്പം പ്ലഗിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഒരു മൊബൈൽ ചാർജർ എന്നുള്ള കണക്ഷനിലാണുള്ള ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ഒരു 5 വോൾട്ടിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഇത്. ഇതിന്റെ കുറച്ച് സ്വിച്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് ഇത് ഇത്രയധികം സ്വിച്ച് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററിയിലും വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പോർട്ടബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് സ്വിച്ചസും കാര്യങ്ങളാണുള്ളത്. ഇതിപ്പം പോർട്ടബിൾ അല്ല കാണിക്കുന്നത്, ഇത് സ്വിച്ച് ഓൺ ആണ്. ഇത് ഇതിലുള്ള കണക്ഷനാണ് നമ്മൾ ഇതിലേക്ക്, അതായത് മൊബൈൽ ചാർജ് എന്നുള്ള കണക്ഷനാണ് ഇതിൽ കൊടുക്കുന്നത്. ഇപ്പം ഇത് താഴേക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ചാർജർ എന്നുള്ള കണക്ഷനാണ് ഇതിൽ ഡയറക്റ്റ് പോകുന്നത്. കറണ്ട് ഉള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അപ്പൊ തന്നെ നമ്മൾ വീണ്ടും കൈ വെക്കുക, ഒരു 5 സെക്കൻഡ് ഗ്യാപ്പിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, പിന്നെ ഒക്കെ വരില്ല. അങ്ങനെ ഒരു ഇത് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഓവറായിട്ട് നമുക്ക് ഈ സാനിറ്റൈസർ വേസ്റ്റ് ആയി പോകില്ല, അതേപോലെ തന്നെ ഒരു നിശ്ചിത സമയം വരെ വരുള്ളൂ. അത് ഇനി എത്ര നേരം വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അടുത്തതൊന്നും വരില്ല. അടുത്തത് പിന്നെ ഇത് ജസ്റ്റ് ഈ സ്വിച്ച് മുകളിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം ഈ ഈ റെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാണ്. ബാറ്ററി ചാർജ് ആകുമ്പോഴുള്ള ഒരു ഇൻഡിക്കേഷൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് ഇത് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഒരു ബ്ലൂ കളറിലെ ലൈറ്റ് കത്തും. അപ്പൊ നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആയി എന്ന് അറിയാൻ പറ്റും. അതിനുശേഷം ഈ മൊബൈൽ ചാർജ് എന്നുള്ള കണക്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നേരെ താഴേക്ക് കഴിഞ്ഞു, ഈ സ്വിച്ചിൽ നേരെ താഴേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിനുള്ള കണക്ഷൻസ് ഒന്നുമില്ല. ഈ സമയത്ത് നമ്മൾ കൈ വെക്കുകയാണെന്നുണ്ടെങ്കിലും ചാർജ് ആവണം. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ആയിരിക്കും. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിയിൽ കുറച്ച് ചാർജ് കുറവാണ്, അതിനോട് കുറച്ച് എമൗണ്ട് കുറവായിട്ടാണ് വരുന്നത്. ഇത് വർക്ക് ചെയ്യും. പിന്നെ ഇതിൽ ടോട്ടൽ പവറിന്റെ ഒരു പവർ സ്വിച്ച് മാത്രമാണുള്ളത്. ഇതാണ് ഇതിനുള്ളിലുള്ള കോമ്പണൻസ്. ഇതിനുള്ളില് ഇതാണ് IR സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 5 പിൻ റിലേ ഉണ്ട്. ഇവിടെ ഒരു കണ്ടൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ലോഡ് കട്ട് ചെയ്തിട്ട്
അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് അടുത്ത ഇതിന് റെഡി ആയിട്ട് നിൽക്കുന്നത് ഇതിലാണ്. ഇവിടെ പ്ലേ സ്റ്റോറേജ് ഇരിക്കുന്ന ഈ എനർജിയിലാണ് ഇത് പിന്നെ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഒരു ചാർജറിന്റെ, അതായത് ബാറ്ററി ചാർജ് ചെയ്യുന്നതിന്റെ ഒരു ബോർഡാണ്. ഇതിനാണ് ഈ ബാറ്ററി ചാർജിങ്ങും അതേപോലെ തന്നെ ചാർജ് ആയി കഴിഞ്ഞാൽ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ സ്വിച്ചസിന്റെ കാര്യങ്ങളാണ്, ഇതിനാണ് സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടെയ്നർ, അതിനുള്ളിലൊരു മോട്ടറുണ്ട്. ഈ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ പമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നത്. ഇതിലൂടെ കയറി വന്ന് ഈ വഴിയാണ് ഇത് ഔട്ട് വരുന്നത്. ഇത്രയാണ് ഇതിന്റെ കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളത്. അതുകൂടാതെ ഇതിന്റെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് എത്ര ലെവൽ അറിയാമെന്ന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഭാഗത്ത് ഒരു ജസ്റ്റ് ഗ്യാപ്പ് ഇട്ട് വെച്ചാണ് പെയിന്റ് ചെയ്തതിന്റെ ഭാഗത്ത്. ഇതിൽ നമുക്ക് ഇൻഡിക്കേഷൻ മനസ്സിലാവും എത്ര ആണ് ഇനി അളവുള്ളതെന്നുള്ളത്, നമുക്ക് എത്ര ഫില്ല് ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിൽ വെച്ച് കാണാവുന്നതാണ്. അപ്പൊ വീഡിയോ കണ്ടില്ലേ, മനസ്സിലായില്ലേ ഇദ്ദേഹം പുലിക്കുട്ടിയാണെന്ന്? അപ്പൊ ഇത്തരം പുലിക്കുട്ടികളെ നമ്മൾ അംഗീകരിക്കേണ്ടതും അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു സാധാരണ ഒരു ടെക്നീഷ്യൻ, ഇലക്ട്രോണിക്സ് ഒന്നും പഠിക്കാതെ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഈ ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ, ഇതിൽ മുൻപ് നമ്മളുടെ തന്നെ മറ്റൊരു ടെക്നീഷ്യനായ ശരത് ഉണ്ടാക്കിയ വീഡിയോ കണ്ടത് കൊണ്ട് മാത്രം പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.